എൻ്റെ വീട് ചെറിയൊരു ഗ്രാമത്തിലായതുകൊണ്ട് തന്നെ ഇറച്ചിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ടൗണിൽ തന്നെ പോകണം. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയണത്, ചെറുപ്പകാലത്തെ കാര്യമാണ് പറയണത്. ഇപ്പം ഇറച്ചി കിട്ടണം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സമയത്തെ ഈ ഇറച്ചി മീനൊക്കെ ഇല്ലാത്ത ദിവസത്തെ അമ്മ ഞങ്ങളെ പറ്റിക്കാനായിട്ട് വറുത്തരച്ച കറികൾ ഉണ്ടാക്കി തരാറുണ്ട്. ചിലപ്പോൾ മുട്ട വെച്ചിട്ടാവും, ചിലപ്പോൾ വേറെ വല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ടാവും. എന്തായാലും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള വറുത്തരച്ച കറിയാണ്. വറുത്തരച്ച കറി കഴിക്കുമ്പോഴേ ഒരു ഇറച്ചിക്കറി ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് വറുത്ത് കുരി മാറ്റിക്കണം. അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഒരു അര ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ഫെനൽ സീഡ് എന്നൊക്കെ പറയും. എന്തായാലും അത് ചെറുതിലിടാന്ന് കിടന്നു വറുത്ത് മൂത്ത് വരട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു 10 ചുവന്നുള്ളി നടുകീറിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും നീളത്തിലും കൂടി വഴറ്റിയെടുക്കണേ. സവാളയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ചതച്ചതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ അമ്മ സാധാരണയായിട്ട് വറുത്തരച്ച മസാലയ്ക്ക് തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് 10 ഗ്രാമൊക്കെ ഇടാറുണ്ട്. പക്ഷേ 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പെരുംജീരകം ഒരു ഏലക്കായിട്ട് നമ്മൾ ഇടുന്നത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഇട്ടിട്ട് വറുത്തരച്ച മസാല ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വറുത്തരച്ച മസാല സെറ്റായിട്ടുണ്ട്. നമ്മൾ സവോളയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഒരു തക്കാളി, പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. വറുത്തരച്ച മസാലയിൽ വെറും ഇഞ്ചി, പച്ചമുളകും, പെരിഞ്ചീരകം, ഏലക്കായും മാത്രം ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴേ ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ. നിങ്ങൾ അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. സാധാരണ ചിലർ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും തക്കാളിയും സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ 20 മിനിറ്റ് മുളക് പൊടി, മഞ്ഞപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, മുളക് പൊടി എടുത്താത്തേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ചെറുതീലിട്ടിട്ട് അധികം കരിഞ്ഞു പോകാണ്ട് നമുക്കൊന്ന് പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഒരു അരക്കപ്പോളം നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. മസാല വാടിക്കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി മാറ്റിച്ചിട്ടുള്ള നമ്മളെ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ പറയും വറുത്തരയ്ക്കുന്ന മസാല ഒരിക്കലും വെള്ളം ചേർത്ത് അരക്കരുത്. പക്ഷേ എൻ്റെ മിക്സിയിലത് നടക്കില്ല. പരമാവധി വെള്ളം കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് പറയുന്നത്, അതുപോലെ തന്നെ കളറും പോകുന്നതാണ് പറയണത്. ഞാൻ എൻ്റെ ഒരു കണക്കിന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ വീണ്ടും കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് തിക്നെസ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വറുത്തരച്ച മസാലയ്ക്ക് നല്ലപോലെ വെന്ത് വരട്ടെ. അതിൻ്റെ പച്ചമണക്ക് ഒന്ന് മാറി വരണ വരെ ഒന്ന് ഇട്ടിട്ട് ചെറുതീലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിനും കൂടി ഈ സമയത്ത് ചേർത്താൽ നല്ലൊരു മണം കിട്ടും. ഈ ഒരു കറിക്ക് ട്വിസ്റ്റുണ്ട്. എൻ്റെ അമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ള വറുത്തരച്ച മുട്ടക്കറിയിലെ അമ്മായിമ്മ പറഞ്ഞു തന്നിട്ടുള്ള വറുത്തരച്ച മസാല ചേർത്തപ്പോൾ വേറെ ലെവലായി കിട്ടാം. എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറിയൊക്കെ നല്ലപോലെ വെന്ത് നല്ല തിളവ് വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് 3 മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നോലുമ്പുകാലായാലേ ഈ മുട്ട മാറ്റിയിട്ട് അതിൽ കടച്ചേക്കോ അല്ലെങ്കിൽ പച്ചക്കായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. ഒരു 5 മുട്ട വരെയൊക്കെ ചേർക്കും. ഒരു 4 പേർക്കൊക്കെ വരെ നമുക്ക് അത്യാവശ്യം കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ലട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മുട്ടയിലൊക്കെ മസാല നല്ലപോലെ ഒന്ന് പിടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഗരം മസാല എന്തായാലും ചേർക്കണേ, അതൊരു പ്രത്യേക ഫ്ലേവർ തരും. നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് താളിച്ചൊഴിക്കണം. ഇത് എന്തായാലും ചെയ്യണം, എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു 5-6 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിൽ 2 പച്ചമുളക് കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. വറുത്തരച്ച മസാലയുടെ മണം ഈ താളിപ്പിൻ്റെ മണം കൂടിയാകുമ്പോൾ എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഒരു മണം എന്ന് പറയുന്നത്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ കൈപ്പത്തിരിയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷനാട്ടോ.